ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം അഭിഷേക് ഫാറൂഖ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്പ്ലോഷൻ ബോക്സ് മേക്കിങ്ങും അതോടൊപ്പം ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മൾ അമ്മാവൻ്റെ വീടാണ് കേട്ടോ ഇത്. അമ്മാവൻ്റെ മോൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയിലായിരുന്നു പാർട്ടി. പാർട്ടി എന്ന് പറയാനൊന്നുമല്ല, കുറച്ച് പേര് മാത്രം. ഞാൻ, എൻ്റെ ഉമ്മ, അതുപോലെ അവിടെ വീട്ടിലുള്ളവരും, പിന്നെ അഫിൻ്റെ വീട്ടിലുള്ളവരും, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു. കപ്സ, ചിക്കൻ കപ്സയും ബ്രോസ്റ്റും, അതുപോലെ അതിലേക്ക് തൂമ്മ്, സാലഡ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മളിരുന്ന് കഴിച്ച്. ഫാമിലീനെ ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. എല്ലാവർക്കും വീഡിയോക്ക് മുന്നിലൊക്കെ വരാൻ ഇത്തിരി ഷൈനസ് ആണ്. സോ നമ്മൾ കുട്ടികളൊക്കെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ റെഡിയാക്കുകയാണ് ചെയ്തത്. നല്ല സൂപ്പർ കേക്ക് തന്നെ മോനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഹിഷാമിനെ ഞങ്ങൾ മോനെന്നാണ് വിളിക്കുന്നത് കേട്ടോ. കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അവർ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഒരു ബ്രദറും സിസ്റ്ററും, പിന്നെ ആഫി മോനും, മോൻ ആഫിക്കൊക്കെ ഗിഫ്റ്റ് കൈമാറി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ ഗിഫ്റ്റൊന്നും കൊടുത്തില്ലേ എന്ന്. തീർച്ചയായിട്ടും ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ്, ഇതുണ്ടാക്കിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് ബോക്സ്, ഒരു എക്സ്പ്ലോഷൻ ബോക്സ് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് ബോക്സ്, അല്ല വെഡിങ് ആനിവേഴ്സറിക്കോ അതുപോലെ മാരേജ് ഫങ്ഷൻസോ ബർത്ത്ഡേ പാർട്ടിക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൈമാറേണ്ട അവസരങ്ങൾ വരുമ്പോൾ, തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയുടെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന ടൈപ്പിലുള്ള, നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള ഗിഫ്റ്റ് ബോക്സുകൾ തയ്യാറാക്കി തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യക്കാർക്കുള്ള ഗിഫ്റ്റ് ബോക്സ് ഓർഡർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറഞ്ഞ ബജറ്റിൽ നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ബജറ്റിനനുസരിച്ച് തന്നെ ബോക്സ് തയ്യാറാക്കാൻ പറ്റും. ഇത് മോന് അഫിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചതായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ എക്സ്പ്ലോഷൻ ബോക്സോ കാർഡ്സോ അതുപോലെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു ബോക്സ് തുറന്ന സമയത്ത് അഫി ഭയങ്കര എക്സൈറ്റഡായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരുപാട് ലെയറുകളായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കൂടിയിരുന്നവരും അഫിയൊക്കെ ആകെ ഒരു വണ്ടർ അടിച്ച അവസ്ഥയിലായിരുന്നു എന്ന് പറയാം. ഇതായിരുന്നു മോൻ്റെ ഗിഫ്റ്റ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിൽവറിൻ്റെ വളയാണിത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടി നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സ് മേക്ക് ചെയ്യുന്ന കുറച്ച് ഭാഗം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ വീഡിയോയുടെ ഒരു ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒരു ഫോം ഷീറ്റിലാണ് ഞാൻ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഫോം ഷീറ്റ് ഇങ്ങനെ ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് പല ഷേപ്പുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് ലവ് ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ ലെയർ ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതും ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫോം ഷീറ്റിൽ കട്ട് ചെയ്ത് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്.